ഏവർക്കും സ്വാഗതം ഡിസൈർ പി എസ് സി കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. എന്റെ പേര് അഭിരാം. ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ 9-ാമത്തെ എക്സാം ആണ്. അപ്പൊ ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെയാണ് ഈ എക്സാമിന്റെ ടോപ്പിക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഓരോ എക്സാമിന്റെയും ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത ആ കറക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഇപ്പോൾ ഒരു തഴുന്ന ടോപ്പിക്കിനകത്ത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ആ ലിങ്കുകൾ ഞാൻ എന്ത് ചെയ്യും, ടെലഗ്രാം ചാനലിൽ ഇടും. ഞാൻ ഇടാത്ത ക്ലാസ്സുകളും പഠിക്കാൻ കാണും ചിലപ്പോൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റാങ്ക് ഫയലുകൾ അല്ലെങ്കിൽ മറ്റ് റിസോഴ്സുകൾ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മേഖല അങ്ങ് പഠിക്കണം. അതുപോലെ എല്ലാ എക്സാമിനും എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഇപ്പൊ സയൻസ് എങ്കിൽ സയൻസ്, ഹിസ്റ്ററി എങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി എങ്കിൽ ജോഗ്രഫി, അതിൽ ഓരോ ചാപ്റ്റർ വീതം ഓരോ എക്സാമിനും പഠിക്കാൻ തരും കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇന്ന് 9-ാമത്തെ എക്സാം ആണ്. തുടക്കത്തിലെ പറയുന്നു സീറോ നെഗറ്റീവ്. എനിക്കിവിടെ നെഗറ്റീവ് ഒന്നും ആരും കൊണ്ടു തരണ്ട, സീറോ നെഗറ്റീവ് ആയിരിക്കണം. മാർക്ക് കുറഞ്ഞാലും സാരമില്ല, നിങ്ങൾ സീറോ നെഗറ്റീവ് എന്ന പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മാർക്കുകൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സീറോ നെഗറ്റീവ്, അത് തന്നെ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം, സീറോ നെഗറ്റീവ്. നിങ്ങൾ ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്തേക്കണം കേട്ടോ. എടാ നമ്മുടെ ഈ വീഡിയോസ് ക്രാഷ് കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമേ ലൈക്ക് അങ്ങിട്ടേക്കണം കേട്ടോ. ശരി നോക്കിയേ, അല്ലെങ്കിൽ പിന്നെ ലൈക്ക് ഇടാൻ മറന്നു, അതുകൊണ്ട് ആദ്യമേ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അങ്ങിട്ടേക്കാം. അപ്പൊ നമ്മുടെ എക്സാം 9 ആദ്യത്തെ ചോദ്യം, ഞാൻ ചോദ്യം വായിക്കും ഓപ്ഷൻസും വായിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേപ്പറിൽ എ ബി സി ഡി ഒന്നൊന്ന് ഇട്ടിട്ട് എ ആണോ ബി ആണോ സി ആണോ ഉത്തരം എന്ന് എഴുതുക. അതുപോലെ 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരു ചോദ്യം ഓപ്ഷൻ വായിച്ചിട്ട് 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഉത്തരം ഓർമ്മിക്കാൻ തരും. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം. ഓക്കെ, എന്നിട്ട് ഏറ്റവും അവസാനമായിരിക്കും ഉത്തരം പറയുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം, ഭൂപടങ്ങളിൽ വരണ്ട ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ഓപ്ഷൻ നോക്കാം, തവിട്ട്, നീല, വെള്ള, കറുപ്പ്. രണ്ടാമത്തെ ചോദ്യം, മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ. നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തണം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? വാക്കർ, മാർഷൽ, ജെ എം കെയ്ൻസ്, തോമസ് ഗ്രഷാം. നാലാമത്തെ ചോദ്യം, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നതാണ് എന്ത്? ഓപ്ഷൻ, ഫോം ലൈനുകൾ, കോണ്ടൂർ രേഖകൾ, സ്പോട്ട് ലൈനുകൾ, സോറി സ്പോട്ട് ഹൈറ്റുകൾ, ബെഞ്ച് മാർക്ക്. അഞ്ചാമത്തെ ചോദ്യം, വൈറ്റമിൻ ബി സിക്സ് അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഓപ്ഷൻ, റൈബോഫ്ലാവിൻ, പാൻഡോതെനിക് ആസിഡ്, പിരിഡോക്സിൻ, ലാസ്റ്റ് വൺ സയനോ കൊബാലമിൻ. ആറാമത് ചോദ്യം നോക്കാം, ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ 72, 289, 207, 299. ഏഴാമത്തെ ചോദ്യം, ലോകത്തിലാദ്യമായി ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആര്? ഓപ്ഷൻ, ഇറാസ്തോസ്തനീസ്, അനാക്സിമാൻഡർ, ടോളമി, ഓർട്ടേലിയസ്. എട്ട്, ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി
മുന്നോട്ട് വച്ച ഇന്ത്യക്കാരനാണ്? ഓപ്ഷൻ നോക്കാം, ബി എൻ റാവു, ജെ ബി കൃപലാനി, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, എം എൻ റോയ്. ഒൻപതാമത്തെ ചോദ്യം, എത്ര കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ? ഓപ്ഷൻ നോക്കാം, 1.852 കിലോമീറ്റർ, 1.128 കിലോമീറ്റർ, 1.34 കിലോമീറ്റർ, 2.24 കിലോമീറ്റർ. പത്താമത്തെ ചോദ്യം, കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആര്? ഓപ്ഷൻ നോക്കാം, വി എ കേശവൻ നായർ, കെ പി മേനോൻ, കുഞ്ഞിരാമ കിടാവ്, കെ ബി മേനോൻ. ഓക്കെ, 11. താഴെ പറയുന്നവയിൽ മൈക്രോ ഇക്കണോമിക്സിന്റെ പ്രയോക്താവ് അല്ലാത്തത് ആര്? ഓപ്ഷൻ നോക്കാം, പിഗൌ, ജെ എം കെയ്ൻസ്, മാർഷൽ, റിക്കാർഡോ. ഓക്കെ, 12. ചോദ്യം, അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ 8 മിനിറ്റ്, 6 മിനിറ്റ്, 4 മിനിറ്റ്. സമയ വ്യത്യാസം ഇല്ല. പതിമൂന്നാമത്തെ ചോദ്യം, അളകനന്ദ, മന്ദാകിനി എന്നീ നദികളുടെ സംഗമസ്ഥാനം ഏതാണ്? ഓപ്ഷൻ നോക്കാം, പ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, വിഷ്ണുപ്രയാഗ്. പതിനാലാമത്തെ ചോദ്യം നോക്കാം, ഏത് ജീവകത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ? ഓപ്ഷൻ വൈറ്റമിൻ ബി 3, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി 9, വൈറ്റമിൻ ബി 12. ഓക്കെ, 15. ചോദ്യം, ആഗോള സമയ നിർണയത്തിന് ആധാരമായ രേഖ ഏത്? ഓപ്ഷൻ നോക്കാം, 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ, 0 ഡിഗ്രി രേഖാംശ രേഖ, 180 ഡിഗ്രി അക്ഷാംശ രേഖ, 0 ഡിഗ്രി അക്ഷാംശ രേഖ. അടുത്ത ചോദ്യം, ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ നോക്കാം, 1947 നവംബർ 17, 1947 ഓഗസ്റ്റ് 29, 1947 ഓഗസ്റ്റ് 14, 1947 ജൂലൈ 22. ഓക്കെ, 17. ചോദ്യം, മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ 0 ഡിഗ്രി അക്ഷാംശ രേഖ, 23.5 ഡിഗ്രി ദക്ഷിണായന രേഖ, 32 ഡിഗ്രി അക്ഷാംശ രേഖ, 23.5 ഡിഗ്രി ഉത്തരായന രേഖ. ഓക്കെ, 18. ചോദ്യം നോക്കാം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ നോക്കാം, പ്രവേഗം, വേഗം, ത്വരണം, സ്ഥാനാന്തരം. ഓക്കെ, അടുത്ത ചോദ്യം 19. തുല്യ മൂടൽ മഞ്ഞുള്ള മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകൾ ഏതാണ്? ഓപ്ഷൻ നോക്കാം, ഐസോ ഹെൽസ്, ഐസോ റൈമുകൾ, ഐസോ ബാത്സ്, ഐസോ ഹാലയാനുകൾ. ഓക്കെ, 20. ചോദ്യം നോക്കാം, മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു, ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഓപ്ഷൻ നോക്കാം, കാഴ്ചകൾ, അവൻ, മനോഹരങ്ങളായ, അവിടെ കണ്ടു.
ഇരുപത്തി ഒന്നാമത് ചോദ്യം നോക്കാം. ശരിയല്ലാത്ത പ്രയോഗം ഏത്? ഓപ്ഷൻ നോക്കാം. മറ്റു ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ബി ഓപ്ഷൻ, വർഷം തോറും ഇടവപ്പാതിക്ക് മഴ പെയ്യുന്നു. സി ഓപ്ഷൻ, വർഷം തോറും വേനൽ അവധിക്ക് രണ്ടു മാസം സ്കൂൾ അടയ്ക്കുന്നു. ലാസ്റ്റ് ഓപ്ഷൻ, വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയുന്നത്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, എ തന്റെ ജോലിയുടെ നാലിലൊന്ന് ഭാഗം 2.5 ദിവസം കൊണ്ടും ബി തന്റെ ജോലിയുടെ രണ്ടിലൊന്ന് ഭാഗം 4 ദിവസം കൊണ്ടും പൂർത്തിയാകുന്നു. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും? ഓപ്ഷൻ നോക്കാം. 4, 4ഉം 9ൽ 4, 5ഉം 3ൽ 1 ദിവസം, 5 ദിവസം. മാത്സ് ചോദ്യമാണ്, വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കുക കേട്ടോ. 23ാമത്തെ ചോദ്യം, എയും ബിയും കൂടി 5 മിനിറ്റ് കൊണ്ട് 35 പേജുകൾ ടൈപ്പ് ചെയ്യും. എ മാത്രമായി 4 മിനിറ്റ് കൊണ്ട് 20 പേജുകൾ ടൈപ്പ് ചെയ്യുമെങ്കിൽ ബി 1 മിനിറ്റ് കൊണ്ട് എത്ര പേജുകൾ ടൈപ്പ് ചെയ്യും? ഓപ്ഷൻ നോക്കാം. 2, 10, 7, 15. വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെയ്തു നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം ഇംഗ്ലീഷിലെ ചോദ്യമാണ്. ദ എർത്ത് ഡാഷ് എറൗണ്ട് ദ സൺ. ഓപ്ഷൻ, റിവോൾവ്, റിവോൾവിംഗ്, റിവോൾവ്സ്, റിവോൾവ്ഡ്. ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 25ാമത്തെ ചോദ്യം, ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്. ഓപ്ഷൻ, വോക്കിംഗ്, വർക്ക്, വിൽ ബി വർക്ക്, വർക്ക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ 25 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പുറകിലോട്ട് പോയിട്ട് ആ വീഡിയോ, സോറി, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഉത്തരങ്ങളിലേക്ക് പോവാം കേട്ടോ. ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഭൂപടങ്ങളിൽ വരണ്ട ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കറുപ്പാണ്. രണ്ടാമത്തെ ചോദ്യം, മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി, വൈറ്റമിൻ സി. മൂന്നാമത്തെ ചോദ്യം, ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ഓപ്ഷൻ ഡി, തോമസ് ഗ്രഷാം. 4, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നത്? ഓപ്ഷൻ എ, ഫോം ലൈനുകൾ. വൈറ്റമിൻ ബി സിക്സിന്റെ ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം ഓപ്ഷൻ സി, പിരിഡോക്സിൻ. 6ാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി, 299. 7, ലോകത്തിൽ ആദ്യമായി ഭൂപടം വരച്ചെന്ന് കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, അനാക്സിമാൻഡർ. 8, ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ? ഉത്തരം ഓപ്ഷൻ ഡി, എം എൻ റോയ് ആണ്. 9, എത്ര കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ? ഉത്തരം ഓപ്ഷൻ എ, 1.852 കിലോമീറ്റർ. 10, കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാര്? ഉത്തരം ഓപ്ഷൻ എ, വി.എ. കേശവൻ നായർ. 11, താഴെ പറയുന്നവയിൽ മൈക്രോ എക്കണോമിക്സിന്റെ പ്രയോക്താവ് അല്ലാത്തതാര്? ഉത്തരം ഓപ്ഷൻ ബി, ജെ.എം. കെയ്ൻസ് ആണ്. 12, അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 4 മിനിറ്റ് ആണ്. അളകനന്ദ, മന്ദാകിനി എന്നീ നദികളുടെ സംഗമ സ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, രുദ്രപ്രയാഗ്. 14, ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ? ഉത്തരം ഓപ്ഷൻ ഡി, വൈറ്റമിൻ B12. 15, ആഗോള സമയം നിർണയത്തിന് ആധാരമായ രേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 0° രേഖാംശ രേഖ. ആഗോള സമയമാണ്, ഇന്ത്യൻ സമയമാണെങ്കിൽ ഓപ്ഷൻ എ ആകുമായിരുന്നു, 82.5° കിഴക്ക് രേഖാംശ രേഖ കേട്ടോ. ഇത് 0° രേഖാംശ രേഖയാണേ. 16, ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് എന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, 1947 നവംബർ 17. 17ാമത് ചോദ്യം, മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ഡി 23.5 ഡിഗ്രി ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? 23.5 ഡിഗ്രി ഉത്തരായന രേഖ തന്നെയാണ്. 18. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി വേഗം. 19. തുല്യ മൂടൽ മഞ്ഞുള്ള മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഐസോ റൈമുകൾ. 20. മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി മനോഹരങ്ങളായ. കേട്ടോ, അത് തെറ്റാണ്. 21. ശരിയല്ലാത്ത പ്രയോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ മറ്റു ഗദ്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. 22. എ തന്റെ ജോലിയുടെ നാലിലൊന്ന് ഭാഗം 2.5 ദിവസം കൊണ്ടും ബി തന്റെ ജോലിയുടെ 1/2 ഭാഗം 4 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ഉത്തരം ഓപ്ഷൻ ബി 4/9 ദിവസവും. 23. എയും ബിയും കൂടി 5 മിനിറ്റ് കൊണ്ട് 35 പേജുകൾ ടൈപ്പ് ചെയ്യും. എ മാത്രമായി 4 മിനിറ്റ് കൊണ്ട് 20 പേജുകൾ ടൈപ്പ് ചെയ്യുമെങ്കിൽ ബി 1 മിനിറ്റ് കൊണ്ട് എത്ര പേജുകൾ ടൈപ്പ് ചെയ്യും? ഉത്തരം ഓപ്ഷൻ എ 2 പേജുകൾ. 24. ദ എർത്ത് ഡാഷ് എറൗണ്ട് ദ സൺ. ഉത്തരം ഓപ്ഷൻ സി റിവോൾവ്സ്. ദ എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ. 25. അവസാന ചോദ്യം. ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്. ഉത്തരം ഓപ്ഷൻ ബി വർക്ക്. ജോൺ ആൻഡ് ഹിസ് ബ്രദർ വർക്ക് ഹാർഡ്. 25 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ മാർക്കും 0 നെഗറ്റീവ് എന്നുള്ളതും കമന്റ് ചെയ്യണം. 0 നെഗറ്റീവ് എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ആവണം. ചിലപ്പോൾ 1 2 നെഗറ്റീവ് വരെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ നെഗറ്റീവ് എത്രയാണെന്ന് എനിക്ക് അറിയണം. നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത എക്സാമ്പിൾ കുറയ്ക്കാൻ വേണം. അപ്പൊ നിങ്ങളുടെ അടുത്ത എക്സാമിന്റെ ടോപ്പിക്ക് ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പൊ ഇനി ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പഠിക്കാൻ തരുന്ന ടോപ്പിക്കിന്റെ കൂടെ മുൻപ് നമ്മൾ പഠിക്കാൻ തന്നിട്ടുള്ള ഓരോ ടോപ്പിക്കിൽ 30th തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 30th എക്സാമിന്റെ ടോപ്പിക്കിൽ ഉണ്ടായിരുന്ന കുറച്ച് പോയിന്റ് ചോദ്യങ്ങളും കൂടി ഇന്നത്തെ എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തൊട്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ എക്സാംസിലെ ആ ടോപ്പിക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വരും ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യാൻ തരും. അപ്പൊ എല്ലാ ദിവസവും റിവിഷൻ ഉള്ള ടോപ്പിക്ക് കാണും എന്ന് സാരം. ഓക്കെ, മറക്കാതെ ഡിസൈർ PSC ഒഫീഷ്യൽ എന്ന ചാനലിൽ ജോയിൻ ചെയ്തേക്കണം, എങ്കിൽ മാത്രമേ ടോപ്പിക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ആദ്യം വേണ്ട യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.